പ്രവർത്തനം 1-4 മലയാളത്തിലൊരു ആശംസാ കാർഡ്. നിങ്ങളുടെ ക്ലാസ്സിൽ വരും ദിവസങ്ങളിൽ ജന്മദിനാശം ആഘോഷിക്കുന്ന ആരെല്ലാമുണ്ട് അവർക്കായി മലയാളത്തിലൊരു ആശംസാ കാർഡ് നമുക്ക് തയ്യാറാക്കാം. മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡ് മലയാളത്തിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമുക്കിവിടെ നോക്കാം, ഏറ്റവും മുകളിൽ കാണുന്ന ഈ കീബോർഡ് ഇൻഡിക്കേറ്റർ അപ്ലെറ്റ് ഉണ്ട്. ഇവിടെ ഇ എൻ എന്ന് എഴുതിയ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മലയാളം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എം എൽ മലയാളം എന്നാവുന്നു. അങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു കീബോർഡ് ലേഔട്ട് ഉബുണ്ടു 14.04 ഒരു ലേഔട്ടാണ്. ഉബുണ്ടു 18.04 ഒരു ലേഔട്ട് ഇത്തരത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിനനുസരിച്ച്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് അതിൽ വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 18.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കീബോർഡ് ലേഔട്ട് 14.04. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കീബോർഡ് ലേഔട്ടാണ് നിങ്ങൾക്ക് ആവശ്യം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചില്ലക്ഷരങ്ങളിൽ ചില സ്ഥാനമാറ്റങ്ങളുണ്ട്, ബാക്കിയെല്ലാം ശരിയാണ്. മലയാളത്തിലൊരു ആശംസാ കാർഡ് തയ്യാറാക്കുന്നതിനുള്ള അപ്ലിക്കേഷനിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറക്കുന്നു. ഇവിടെ നമ്മൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഇൻഡിക്കേറ്റർ മലയാളമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചില ടൈപ്പുകൾ പറയുന്നുണ്ട്. രചന അല്ലെങ്കിൽ കേരളീയം, ചിലങ്ക എന്നിവ മലയാളം ഫോണ്ടുകളാണ്. രചന, കേരളീയം, ചിലങ്ക നോക്കൂ നിങ്ങളുടെ. ഇവിടെ നമുക്കത് നോക്കാം. ഇവിടെ ഒരു മഞ്ചരിയാണ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ രചന. ഓക്കെ, ഇവിടെ രചന, അവിടെ മലയാളം ലിപി എന്നെഴുതിയത് നമുക്ക് കാണാം. അതുപോലെ ചിലങ്ക മലയാളം ലിപി, അതുപോലെ മറ്റൊന്ന് കേരളീയം മലയാള ലിപി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കേരളീയം സെലക്ട് ചെയ്തു. ഇതിൻ്റെ വലുപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട, നമ്മളെ കൂട്ടുകാരൻ്റെ പേരാണ് എഴുതേണ്ടത്. പ്രിയപ്പെട്ട എന്ന് എഴുതുന്നതിന് വേണ്ടി നോക്കൂ, പ എന്നത് വരുന്നതിന് വേണ്ടി എച്ച് എന്ന കീയാണ് അമർത്തേണ്ടത്. എച്ച് എന്ന കീ അമർത്തുന്ന സമയത്താണ് പ എന്ന് വരിക. പ്രിയപ്പെട്ട എന്നുള്ളതിന് പ് എന്നാണ് പിന്നീട് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഡി എന്ന കീയാണ് അമർത്തേണ്ടത്. നോക്കൂ, എച്ച് എന്ന കീ അമർത്തിയെന്ന സമയത്ത് നമുക്കിവിടെ പ എന്ന് വന്നിട്ടുണ്ട്. ഡി എന്ന കീ അമർത്തുന്ന സമയത്ത് പ് എന്നും വന്നിട്ടുണ്ട്. ഇനി പ്ര എന്നുള്ളതിന് രാ എന്ന കീയാണ് അമർത്തേണ്ടത്. അതിനുവേണ്ടി നോക്കൂ, രാ, ജെ എന്ന കീ അമർത്തുന്ന സമയത്ത് പ്ര എന്ന് കിട്ടുന്നു. ഇനി പ്രിയപ്പെട്ട എന്നുള്ളതിന് പ്രി എന്നതിനാണ് എഫ് അമർത്തുന്നു. യ എന്നുള്ളതിന് ക്വസ്റ്റ്യൻ മാർക്ക്, പ്രിയ. നേരത്തെ നമ്മൾ പ ടൈപ്പ് ചെയ്താണ് എച്ച് എന്നാണ്. പിന്നെ ഡി, വീണ്ടും എച്ച് അമർത്തിയാൽ പ എന്നാവും. സെഡ് അമർത്തിയാൽ പ്രിയപ്പെട്ട എന്ന രൂപത്തിൽ നമുക്കിതിനെ ടൈപ്പ് ചെയ്യാം. ഇനി ട എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ഏത് കീയാണ് അമർത്തേണ്ടത് ഇവിടെ നമ്മൾ നോക്കാം. അപ്പോസ്ട്രോഫി കോമയാണ് ഇടേണ്ടത്. ഒന്നിട്ടാൽ ഒരു ട വന്നു. വീണ്ടും ഡി, വീണ്ടും അപ്പോസ്ട്രോഫി കോമ ഇട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട എന്നെഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആ കൂട്ടുകാരൻ്റെ പേരവിടെ എഴുതാം. ഇത്തരത്തിൽ ഈ മലയാളം കീബോർഡ് കൃത്യമായി നോക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളുടെ ആശംസാ കാർഡ് നിങ്ങൾ പൂർത്തിയാക്കുക. അതുപോലെ നമ്മൾ ഫോർമാറ്റിംഗ് പഠിച്ചതാണ്, അതുപയോഗിച്ച് നിങ്ങളതിന് ഫോർമാറ്റിങ്ങും നൽകുക. എങ്ങനെയാണ് ജന്മദിനാശംസകൾ എന്നെഴുതുക? ആ, ജാ വരുന്നതിന് പി അമർത്തുക, വി അമർത്തിയാൽ നാ എന്നായി, ഡി അമർത്തിയാൽ ജന്, സി അമർത്തിയാൽ ജന്മ, ദാ വരുന്നതിന് ഒ എഫ് വി. ജന്മദിനാശംസകൾ, ദിനാശംസകൾ എന്നതിന് ദീർഘം മുതിർന്നതിന് ഇ, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എം അമർത്തിയാൽ ശ, ശം എന്ന് വരുന്നതിന് എക്സ്. ദിനാശംസകൾ, സ എന്നുള്ളതിന് വെറുതെ എം അമർത്തിയാൽ സായി, കെ അമർത്തിയാൽ കായും ആയി. ഇനി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എട്ട് എന്ന കീയാണ് എൾ എന്ന് വരുന്നതിന് വേണ്ടി അമർത്തേണ്ടത്. ഇനി നിങ്ങൾ നേരത്തെ നമ്മളിതിൻ്റെ ഫോണ്ടുകൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട എന്ന് എഴുതിയതിന് ഇവിടെ രചന
ഫോണ്ട് പല വ്യത്യസ്ത ഫോണ്ടുകളുമുണ്ട്. ഇവിടെ മഞ്ചേരി റെഗുലർ കാണാം. ആ ഫോണ്ട് മാറ്റുന്ന സമയത്ത് അതിന് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ ജന്മദിനാശംസകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു ഫോണ്ട്, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ചിലങ്ക എന്ന ഫോണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ ബോൾഡാക്കാം, ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്താം. നിറം മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഫോണ്ട് കളറിൽ പോയിട്ട് നമുക്ക് നല്ലൊരു നിറം നൽകാം. അതുപോലെ ഇത് സെൻറ്റർ അലൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തത് സെലക്ട് ചെയ്ത് സെൻറ്റർ അലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മധ്യഭാഗത്തായിട്ടും ക്രമീകരിക്കാൻ കഴിയും. ഇത്തരത്തിൽ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രവർത്തനമായി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. സേവ് ബട്ടൺ അമർത്തിയതിന് ശേഷം ഇത് സേവ് ചെയ്യുക.